ഹായ് ജെ കെ വിക്കിയുടെ ഡയറക്ഷനിൽ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയ ഒരു തമിഴ് ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു പൂച്ചാണ്ടി എന്നുള്ളത്. എന്തായാലും ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. സിനിമയുടെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ ഒരു കഥാപാത്രം അദ്ദേഹം മധുരയിൽ നിന്നും മലേഷ്യയിലേക്ക് എത്തുകയാണ്. ആളൊരു ജേർണലിസ്റ്റ് ഒക്കെയാണ്. അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വർക്കുകൾ എന്നുള്ളത് ഈ ഹൊറർ സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വെറുതെ കെട്ടുകഥകളൊന്നുമല്ല, ഈ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആളുകളുടെയൊക്കെ ഇടയിൽ ഓരോരോ കഥകളൊക്കെ കാണുമല്ലോ, ഈ പ്രേതത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇദ്ദേഹം നോവലും കാര്യങ്ങളൊക്കെ ആക്കി മാറ്റുന്നത്. അങ്ങനെ ഇദ്ദേഹം ഈ ഒരു മലേഷ്യയിലൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുറച്ച് സുഹൃത്തുക്കൾക്ക് ഇതുപോലെ പ്രേതങ്ങളെ അടുത്തറിയാനൊക്കെ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മുരുകൻ എന്നാണ്, ഞാൻ ഈ പറഞ്ഞ ആ ഒരു ജേർണലിസ്റ്റിൻ്റെ പേര് മുരുകൻ എന്നാണ്. എന്തായാലും അദ്ദേഹം അതറിഞ്ഞിട്ടാണ് ഈ മലേഷ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ മലേഷ്യയിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത് ശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണാനാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ തന്നെയാണ് ഈ പ്രേതത്തെ പറ്റിയുള്ള ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഇൻസിഡൻസ് ഒക്കെ അവരുടെ ലൈഫിൽ നടന്നു. അപ്പോൾ അതെന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്നു. അതിനുശേഷം അതിനെ തുടർന്ന് നടക്കുന്ന സംഭവവികാസങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. ഇനി ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഈ ഒരു സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോസിറ്റീവ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. പോസിറ്റീവ് തോന്നിയിട്ടുണ്ടായിരുന്ന എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം എന്നുള്ളത് അത്യാവശ്യം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എന്നുള്ളതാണ്. വലിയ ഡിഫറൻ്റ് ആയിട്ടുള്ളതെന്നുള്ളതല്ല, നിങ്ങൾ അത്യാവശ്യം പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഇമ്പ്രഷൻ വരും സിനിമയോട്, അത്തരത്തിലുള്ള ഒരു കഥാഗതി തന്നെ സിനിമയ്ക്കുള്ളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ പ്രസൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു, അതിന് പിന്നിൽ കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു അത്യാവശ്യം എൻഗേജിങ് ആക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഇമ്പ്രഷനാണ് ഈ സിനിമയിൽ എന്താണ് പറയാൻ വരുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷ ധനിപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സ്റ്റോറി ലൈൻ സിനിമയ്ക്കുള്ളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ക്വാളിറ്റിയും പറയണം കേട്ടോ, കാരണം അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. നമുക്ക് അറിയാം ഇത് കുറച്ച് പുതുമുഖ താരങ്ങളെയൊക്കെ വെച്ച് അല്ലെങ്കിൽ നമുക്ക് വലിയ പരിചയമുള്ള സ്റ്റാർഡമുള്ള ആളുകളെയൊന്നും വെച്ച് ചെയ്തിട്ടുള്ള സിനിമയൊന്നുമല്ല, കുറച്ച് പുതുമുഖങ്ങളായിട്ടുള്ള ആളുകളെയൊക്കെ അണിനിരത്തിയിട്ട് ചെറിയൊരു ക്യാൻവാസിൽ, പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ക്യാൻവാസിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നതെന്നുള്ള ഒരു തോന്നലൊന്നും നമുക്ക് വരില്ല. അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടാണല്ലോ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു തോന്നൽ മാത്രമാണ് ഈ ഒരു സിനിമ തരുന്നത്. അതിനുള്ള റീസൺ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റിയും സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ചിത്രത്തിൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് എടുത്തു പറഞ്ഞാൽ ഗംഭീരമായിട്ട് തന്നെയാണ് മേക്കപ്പ് വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിൽ നിന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈറ്റിങ് സിനിമാറ്റോഗ്രഫി തുടങ്ങിയ കാര്യങ്ങളും കാഴ്ചയിൽ അത്യാവശ്യം സിനിമയെ മനോഹരമാക്കി മാറ്റാൻ വേണ്ടി ഒരു എന്താണ് ഒരു പിന്താങ്ങൽ നൽകുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ബീജിയം വർക്ക് കൂടെ പറയണം കേട്ടോ, കാരണം നിങ്ങൾക്ക് ഇതൊരു നൈറ്റ് ഈ സിനിമയിൽ നിന്ന് കാണാൻ സാധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ അങ്ങ് പേടിക്കുന്നുള്ളതല്ല, ചിലയിടങ്ങളിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിക്കാൻ തോന്നും. അപ്പോൾ അത്തരത്തിലുള്ള മ്യൂസിക് വർക്ക് നിങ്ങൾക്കറിയാലോ, ഒരു ഹൊറർ സിനിമയാകുമ്പോഴത്തേക്കും അതിനുള്ളിൽ ഏറ്റവും ഒരു മുൻതൂക്കം നൽകേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എന്നൊക്കെയുള്ള ഒരു കാര്യം. അത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് സിനിമയ്ക്കുള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫൈനലായിട്ട് പറയേണ്ടത് ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ തന്നെയാണ്. നമുക്കിവരുടെ പേരുകളൊന്നും ഓർമ്മയില്ല, കാരണം ഇതൊക്കെ വലിയ എന്താണ് വലിയ ഞാൻ പറഞ്ഞില്ല വലിയ കാശിംഗ് ഒന്നും നടത്തിയിട്ടില്ല, ചെറിയ ചെറിയ ആളുകളൊക്കെയാണ് കാശിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ സിനിമയിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്, ഗംഭീരമായിട്ട് തന്നെയാണ് ഇവരുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിലൂടെ നീളം നിന്നിട്ടുണ്ടായിരുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ചിലപ്പം ഒരു പരിചയം കണ്ടില്ല, ചിലപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇതേത താരം എന്നൊക്കെ ഓർത്ത് പോകും. പക്ഷേ ഇവരുടെ പ്രകടനം കാണുമ്പോഴത്തേക്ക് ഇവർ അത്യാവശ്യം പ്രൊഫഷണൽ ആണെന്നുള്ള ഒരു ഫീലൊക്കെ തന്നെ നമുക്ക് തോന്നും. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസും സിനിമയ്ക്കുള്ളിലുണ്ട്. അപ്പോൾ ഓവറോൾ പറയുമ്പോഴത്തേക്കും ഈ സിനിമ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ സ്റ്റോറിക്കുള്ളിൽ എന്താണ് അത്യാവശ്യം എൻഗേജിങ് ആക്കാൻ പാകത്തിനുള്ള കുറേ എലമെൻറ്റ്സ് ഉണ്ട് എങ്കിലും സിനിമ കഥ പറഞ്ഞ് എൻഡിങ്ങോട് എടുത്തു കഴിയുമ്പോഴത്തേക്കും സിനിമയ്ക്കുള്ളിൽ നിന്നും വലിയൊരു വോവ് ഫാക്ടർ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. കാരണം സിനിമയുടെ ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്കും ചെറിയ ടേൺസ് ഒക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും അത്രയും ഒരു എക്സൈറ്റ്മെൻ്റ് എന്നൊക്കെ ഉള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൊമെൻ്റ് ഒന്നും സിനിമ നൽകുന്നില്ല. നമുക്ക് ഒരു വട്ടം ഫ്ലോയ്ക്ക് ഇരുന്ന് കാണാം എന്നുള്ളതാണ് വസ്തുത. നമുക്ക് വലിയ വെറുപ്പീരൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയ മുഷിപ്പൊന്നുമില്ല. എന്നാൽ സിനിമ കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും അയ്യോ അടിപൊളി മാരകമായിരുന്നു എന്നും പറയാൻ തോന്നുന്നില്ല. ഒരു മധ്യത്തിലൊക്കെ ആയിട്ട് നിൽക്കുമല്ലോ, ഒരു വൺ ടൈം വാച്ചുകൾ ഫീലൊക്കെ നൽകുന്ന തരത്തിലുള്ള സിനിമകൾ. എനിക്ക് തോന്നുന്നു ഇവർ ഈ ഒരു ടെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടു വെക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി ഇമ്പ്രസ് ആകുന്ന രീതിയിൽ, പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ അത്തരത്തിലുള്ള ടെൻസ് ഒക്കെ കൊണ്ടു വെക്കുകയാണെങ്കിൽ സിനിമ ഒരുപടി മുകളിൽ പോയേനെ. ഓക്കെ, നല്ല ഒരു സ്കോപ്പുള്ള ഒരു സ്റ്റോറി ആയിരുന്നു, പക്ഷേ അത്രത്തോളം ഒരു വേണ്ട വിധത്തിൽ വർക്കൗട്ടാക്കി എടുത്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും കണ്ടു തന്നെ മനസ്സിലാക്കി എടുക്കുക. എന്തായാലും ഒരു വട്ടം കാണാം, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം തീർച്ചയായിട്ടും ഫാമിലിക്കായിട്ട് വേണമെങ്കിൽ ഒന്നിരുന്ന് കാണാം, വലിയ എക്സ്പിറേഷൻ കൊടുക്കാതെ പോയാൽ മതി. എന്തായാലും നമ്മൾ ഈ ഒരു സിനിമ
സിനിമയ്ക്ക് നൽകുന്ന റേറ്റിംഗ് എന്നുള്ളത് ഒരു 10/6 / 2 ആണ്. തീർച്ചയായിട്ടും വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കാതെ പോകുന്നവർക്ക് ആ ഒരു വൺ ടൈം വാച്ച് ഫീൽ നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. എന്നാലും നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തുമ്പോൾ. ബൈ.